ഹലോ, അരുണല്ലേ? അതെ, ഗലിവർ തുരുത്തിനോ? ഒരു മിനിറ്റ്. ഹലോ, ഞാനാടാ. എന്താണ് നാട്ടപ്പാരേക്ക്? ഡാ, ഒരു കേസുണ്ട്. നീ രാവിലെ 5 മണിക്ക് സൈക്കിൾ കൊണ്ടു വരാം. അതൊക്കെ നാളെ പറയാം, ഒരുപാട് ദൂരം പോകാനുണ്ട്. നീ വാ, ആ മാസ്ക് മറക്കണ്ട കേട്ടോ. എങ്ങോട്ടാ ഈ കൊച്ചുകുളിപ്പം കാലത്ത്? ഇനി വല്ല പോലീസും അന്വേഷിച്ചു വരുവടാ. ഇതാണോ 5 മണി? ഇത് എങ്ങോട്ടേ പോണേ? പറയാം, നീ വണ്ടി വിട്. 10-20 കിലോമീറ്റർ പോകാനുള്ളതാ, വൈകാൻ പറ്റില്ല. കുരിശുകോലാണോടാ? നീ വിട്ട്, സമയങ്ങളെയല്ലേ. ആ, ഇതിലേ പോട്ടെ. ഇതിലേ എന്തൂരവിടെ ചവിട്ടണോട്ട്. എടാ, റൈറ്റ് എടുക്ക്. ഇങ്ങോട്ടോ. റൈറ്റ് 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 ഇങ്ങോട്ടോ. ഇതിലേ. ആ, ഇത് ഏത് കുതാമിലേക്കുള്ള വഴിയാടാ ഇത്? എടാ, നേരെ പോണം. ഇതാണ് ഗളിവർ തുരുത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി. ഒന്ന് പോയടാ. ഗളിവർ തുരുത്തോ? ഉടായ്പിന്റെ കോട്ടയത്. അവൻ ചോട്ടുക്കത്തെ ഒരു പേടി. നീങ്ങ് മാറിക്ക്, എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ചവിട്ടാം. മാറ് മാറ് മാറ്. അരുണല്ലേ? അതെ കേട്ടോ. എന്റെ കൂടെ പോരെ. ഇതാരാ? എന്റെ കൂട്ടുകാരനാ. കുഴപ്പക്കാരനാണോ? ഏ അല്ല. ആണെങ്കി നിനക്കൊള്ളാം. വാ, സൈക്കിൾ അവിടെ വെച്ചിട്ട് പോരെ. ഇവിടെ വെച്ചാ കുഴപ്പമൊന്നുമില്ലല്ലോ കേട്ടോ. വേണമെങ്കി വാടകയ്ക്കാം. ഇതാരാണ് ഭാർഗവ? അന്ന് പറഞ്ഞില്ലേ ആ ചേന? ഭാർഗവ, നീങ്ങി വന്നേ. പൈസ റെഡിയല്ലേ? എടുത്തോ ചേട്ടാ. ഒരു 500 രൂപ കുറവുണ്ട്, അത്രേ ഒപ്പിക്കാൻ പറ്റുള്ളൂ. കോപ്പ്? ഇതെന്നാ തമാശ കളിയാ? ചോദിക്കണ കാശ് തന്ന് സാധനം വാങ്ങാൻ ആൾക്കാർ ക്യൂ നിക്കാ, അപ്പോഴാണ് കളി. വേലേട്ടൻ, ആ സാധനം എടുത്തോണ്ട് അത് വെച്ച് ഫുൾ കാശ് തരാതെ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറയില്ല ഏട്ടാ, ഇത് തന്നെ വളരെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാ. ശരിയാട്ടാ, എത്ര ലെബർ ഷീറ്റ് കിട്ടുണ്ടാക്കിയ കാശാന്നറിയോ ചേട്ടൻ? ഇതില്ലാതെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇതിനുവേണ്ടി മാത്രം 20 കിലോമീറ്റർ സൈക്കിൾ വിട്ട് ഞങ്ങൾ വന്നത്.
എന്നാ വേഗം വിട്ടോ, വഴി അറിയാലോ അല്ലേ? അറിയാം ചേട്ടാ. എങ്കി നിനക്കൊള്ളാം, സൂക്ഷിച്ചു പോണം, പണി വളരുത്. നാല് കൊല്ലായി ഞാൻ ഇതിന്റെ പുറകടക്കാൻ തുടങ്ങിട്ട്. എന്തുവാടത്, ഹാഷ് ഓയിലാണ്? നീ എന്റെ പുക കണ്ട് അടങ്ങുള്ളൂല്ലേ? പിന്നെ കോപ്പ്, രാവിലെ മുതൽ മരിച്ച് ചവിട്ടിക്കൊണ്ടിരിക്കുക. പറയാം, പക്ഷെ ചോദിക്കരുത്, ഷെയർ ഒന്നും തരില്ല. എന്റെ പൊന്നോ, വേണ്ട. ഒറിജിനൽ കരടി നീ. ലോക്ക്ഡൌണും മാസ്കും ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് മാസം ഞാൻ ഓടിച്ച്. ജീവിതകാലം മൊത്തം ഇങ്ങനെ ജീവിക്കണമെന്നാണ് നീ പറയണേ? ഇനി വേണം എനിക്കിതുകൊണ്ട് ഒരു പൊളി പൊളിക്കാൻ.